സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യത അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിൽ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് മനുഷ്യർ ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് ജാഗ്രത പാലിക്കണം എന്ന് അഭ്യർത്ഥിച്ച് തിരുവനന്തപുരത്ത് നിന്ന് വിനീത് വി വിനീത വി തത്സമയം ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് വിനിതാ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്താണ് യാത്രയ്ക്കൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് വിവിധ ബ്യൂറോകളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും എസ് കെ യിൻ ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഈ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തോട് ചേർന്നിട്ടുള്ള ചക്രവാത ചുഴിയാണ് ഇത്തരത്തിൽ ബുധനാഴ്ച വരെ മഴ ഉണ്ടാകാൻ കാരണമെന്നും അറിയാൻ കഴിയുന്നു ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി കോട്ടയം മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളും ചൊവ്വയും എട്ട് ജില്ലകളിലും ബുധനാഴ്ച ഏഴ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള കർണാടക തീരത്തൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നൊരു അറിയിപ്പ് കൂടിയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയാൻ കഴിയുന്നു ഇന്ന് പല ജില്ലകളിലും മഴയ്ക്കൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും മറ്റും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മഴ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിൽ നിന്നും ഇന്നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലേക്കുള്ള വെള്ളപ്പൊക്കമടക്കമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലാ ഭരണകൂടങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകി ഏതെങ്കിലും രീതിയിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എടുക്കണമെന്ന് തന്നെയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്തിനായാലും ബുധനാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം വിജി നമുക്കൊപ്പം